Hi all. Once again, welcome back to the world of branding. New product development in the area we will cover new product development stages we will discuss. So new product development stages are the first thing. New product development stages. Or this is also known as new product development process. Standard easy. ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിരുന്ന സ്റ്റേജസ് ആണ്. മെയിൻലി ദർ ആർ 8 സ്റ്റേജസ് ആൻഡ് ഓൾവേസ് ഇറ്റ് സ്റ്റാർട്സ് വിത്ത് ഐഡിയ ജനറേഷൻ. ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുന്നതിലൂടെയാണ് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ഐഡിയ സ്ക്രീനിങ് കൺസെപ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്മെന്റ് ബിസിനസ് അനാലിസിസ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് മാർക്കറ്റ് ടെസ്റ്റിംഗ് ആൻഡ് ഫൈനലി കൊമേഴ്ഷ്യലൈസേഷൻ. ഈ 8 സ്റ്റേജിലൂടെയാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയ ഫൈനലി ഒരു കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതുവരെ. ഓരോ സ്റ്റേജിലും കടന്നു പോകുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് രണ്ട് ഓപ്ഷൻസ് ആണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇഫ് ഐഡിയ ഈ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഐഡിയ ഒരു വർത്ത് ഫുൾ എലമെന്റ് ആയി കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡ്രോപ്പ് ദ സെയിം. ഈ ഓരോ സ്റ്റേജിലും പോകുന്ന സമയത്ത് നമുക്ക് ഇത് പ്രോഗ്രസ് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സക്സസ് ഫാക്ടർ ഒരു സക്സസ് എലമെന്റ് ഈ പ്രൊഡക്റ്റിൽ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ദാറ്റ്സ് എ ഗ്രീൻ സിഗ്നൽ, നമുക്ക് ഈ ഐഡിയയുമായി മുമ്പോട്ട് പോവാം. നിലവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് മൂന്ന് സ്റ്റേജസ് ആണ്: ഐഡിയ ജനറേഷൻ, ഐഡിയ സ്ക്രീനിങ്, കൺസെപ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനിയുള്ള മൂന്ന് സെഷൻസ് ആണ്. ദാറ്റ് മീൻസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്മെന്റ്, ബിസിനസ് അനാലിസിസ് ആൻഡ് ലാസ്റ്റ് വൺ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. ദെൻ മാർക്കറ്റ് ടെസ്റ്റിംഗ് ആൻഡ് കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറയുന്നത് വരുന്ന സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ് സ്റ്റാർട്ട്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്മെന്റ് നെയിം റെപ്രസെന്റ് ചെയ്യുന്ന പോലെ തന്നെ പ്യുവർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. എസ്പെഷ്യലി ആ പ്രൊഡക്റ്റിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, എങ്ങനെ കസ്റ്റമേഴ്സിനെ കൊണ്ട് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കാം എന്നുള്ള സ്ട്രാറ്റജീസ് ആണ് പ്യുവർ ആയിട്ട് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് ഏറ്റവും അധികം ഒരു മാനേജറിനെ ഹെൽപ്പ് ചെയ്യുന്നത് മാർക്കറ്റിംഗിന്റെ ഏറ്റവും കോർ ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള 4 P's ഓഫ് മാർക്കറ്റിംഗിനെയാണ്. അതല്ലെങ്കിൽ മാർക്കറ്റിംഗ് മിക്സ് എന്നും നമ്മൾ അതിനെ കൺസിഡർ ചെയ്യാനുണ്ട്. ഈ മാർക്കറ്റിംഗ് മിക്സ് എങ്ങനെ ഏറ്റവും ബെസ്റ്റായി ഇംപ്ലിമെന്റ് ചെയ്യാം, അതിനൊരു ബ്ലൂ പ്രിന്റ് പ്രിപ്പയർ ചെയ്യാം, അതെങ്ങനെ ടാക്റ്റിക്കലി നമുക്ക് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്മെന്റിൽ നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓർ ഇൻ അതർ വേർഡ്സ് വി ഡെവലപ്പിംഗ് കോമ്പറ്റിറ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. കോമ്പറ്റിറ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മീൻസ് മാർക്കറ്റിലുള്ള എക്സിസ്റ്റിംഗ് കോമ്പറ്റീറ്റേഴ്സിനെ ചലഞ്ച് ചെയ്യുന്നതും ആൻഡ് ഓൾസോ പുതിയ കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ഭീഷണിപ്പെടുത്തേണ്ട രീതിയിൽ അല്ലെങ്കിൽ അവരെ ഒന്ന് ഡിഫൻഡ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ ഒരു സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ് ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ ആക്ച്വലി മൂന്ന് പാർട്ടാണുള്ളത്: പാർട്ട് വൺ, പാർട്ട് ടു ആൻഡ് പാർട്ട് ത്രീ. മൂന്ന് പാർട്ടായിട്ടാണ് നമ്മൾ ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ ഒരു സിംഗിൾ പാർട്ടിൽ തന്നെ ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാം, രണ്ട് പാർട്ടിൽ വേണമെങ്കിൽ അങ്ങനെ തീർക്കാം. ബട്ട് ഒരു എന്റർപ്രണർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് ഒരു അഡ്വാൻസ് അനാലിസിസ് വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഒരു മൂന്ന് പാർട്ടായി ഡിവൈഡ് ചെയ്ത് നമ്മൾ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഈസി എന്ന് പറയുന്നത്. ഈ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ മൂന്ന് പാർട്ടിലും എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. പാർട്ട് വൺ, പാർട്ട് ടു ആൻഡ് പാർട്ട് ത്രീ. മൂന്ന് പാർട്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ഓരോ പാർട്ടിലും എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ എലമെന്റ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സോ പാർട്ട് വണ്ണിൽ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അനലൈസ് ദ മാർക്കറ്റ് സൈസ്. നമ്മുടെ പ്രൊഡക്റ്റ് ഏത് മാർക്കറ്റിലോട്ടാണോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഏത് മാർക്കറ്റിനെയാണോ നമ്മൾ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ മാർക്കറ്റിന്റെ സൈസ് എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. സോ മാർക്കറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് രണ്ട് എലമെന്റ് ആയി നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം അല്ലെങ്കിൽ സെഗ്മെന്റ് ചെയ്യാം. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മാർക്കറ്റിൽ എത്ര കസ്റ്റമേഴ്സ്, ഒരു എസ്റ്റിമേഷൻ ആണ്, എക്സാക്ട് നമ്പർ നമുക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്, എസ്പെഷ്യലി നമ്മളൊരു ബിസിനസ് ടു കൺസ്യൂമേഴ്സ് ഇൻഡസ്ട്രി ആണ് എന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ആ ഒരു എസ്റ്റിമേഷൻ എത്രയാണ്, ആവറേജ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മാർക്കറ്റിൽ എത്ര കസ്റ്റമേഴ്സ് ആണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ കസ്റ്റമേഴ്സിന്റെ നമ്പറിന്റെ ബേസിൽ നമുക്ക് അനലൈസ് ചെയ്യാം. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാർക്കറ്റിന്റെ ജോഗ്രഫിക്കൽ ഏരിയ വെച്ചിട്ട് നമുക്ക് എത്രയാണ് എന്നുള്ളത് നോക്കാം. ദാറ്റ് മീൻസ് ഒരു വേണമെങ്കിൽ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് ആണ് അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് ആണ് മാർക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് വൈസ് നമുക്ക് നമ്മുടെ മാർക്കറ്റ് സൈസ് കൺസിഡർ ചെയ്യാം. ഒരു ജില്ലയിലുള്ളതാണ് അല്ലെങ്കിൽ ഒരു ജില്ലയാണ് നമ്മുടെ മാർക്കറ്റ് സൈസ് എന്ന് പറയുന്നത്. അത് കുറെ നമ്മുടെ ബിസിനസ് വളരെ സക്സസ്ഫുൾ ആയി റൺ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ജില്ലയിൽ നിന്ന് അത് സ്വിച്ച് ചെയ്ത് നമുക്കതൊരു സ്റ്റേറ്റിലോട്ട് സ്വിച്ച് ചെയ്യാം. ദെൻ അത് ഇവിടെയും സക്സസ്ഫുൾ ആവുകയാണ് എന്നുണ്ടെങ്കിൽ
തൊട്ടടുത്തുള്ള നെയ്ബറിംഗ് സ്റ്റേറ്റിലോട്ട് നമ്മുടെ മാർക്കറ്റ് സൈസ് എക്സ്പാൻഡ് ചെയ്യാം. ദെൻ അവിടെയും സക്സസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഗ്ലോബ് ഒരു ഒരു കൺട്രി വൈസ് നമുക്കത് സ്വിച്ച് ചെയ്യാം. ഫൈനലി നമുക്കതൊരു ഗ്ലോബൽ വൈസ് ഇന്റർനാഷണൽ മാർക്കറ്റ് ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതാണ് അനലൈസ് ദ മാർക്കറ്റ് സൈസ് എന്ന് പറയുന്നത്. നമുക്ക് കസ്റ്റമേഴ്സിന്റെ നമ്പറിന്റെ ബേസിൽ നോക്കാം, ദെൻ ജിയോഗ്രഫിക്കൽ ഏരിയയുടെ ബേസിലും നമുക്ക് നമ്മുടെ മാർക്കറ്റിനെ അനലൈസ് ചെയ്യാം. ഈ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമലി നോക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സ് എത്രയും കൂടുതലുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. ആക്ച്വലി അവിടുത്തെ പോപ്പുലേഷൻ അല്ല കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സ് എത്രയാണ് എന്നുള്ളതാണ് നമ്മളവിടെ മെയിൻ ആയി ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ മാർക്കറ്റ് സ്ട്രക്ചർ. മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ കോമ്പറ്റീഷൻ. എന്ത് തരത്തിലുള്ള കോമ്പറ്റീഷൻ ആണ് ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഈ പ്രൊഡക്റ്റിന് മാർക്കറ്റിലുള്ളത് എന്നുള്ളത്. ഇഫ് മോണോപ്പൊളി ആയിട്ടുള്ള ഒരാളാണോ നിലവിൽ മാർക്കറ്റിലുള്ളത്, അതല്ലെങ്കിൽ നമ്മളൊരു മോണോപ്പൊളി ആയിട്ടാണോ മാർക്കറ്റിൽ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. മോണോപ്പൊളി ഇൻ ദ സെൻസ് സിംഗിൾ സെല്ലർ, ഈ ഒരു പ്രൊഡക്റ്റ് നിലവിൽ ഒരാൾ മാത്രമേ വിൽക്കുന്നുള്ളൂ എന്നുള്ളത്. അതല്ലെങ്കിൽ ഡിയോപ്പൊളി ആണോ, രണ്ട് സെല്ലർ ആണോ, അതല്ലെങ്കിൽ ഒളികോപ്പൊളി ആണോ, ഫ്യൂ സെല്ലേഴ്സ് ആണോ, അങ്ങനെ ഡിഫറെന്റ് കാറ്റഗറി ഉണ്ടാവും. അങ്ങനെ ഡിഫറെന്റ് കാറ്റഗറി ഉള്ള സെഗ്മെന്റിൽ ഏത് സെഗ്മെന്റിലാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന മാർക്കറ്റിന്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ളത്. ബിക്കോസ് നമ്മൾ മോണോപ്പൊളി ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അധികം പ്രൊമോഷന്റെയോ അധികം അഡ്വർടൈസ്മെന്റിന്റെയോ ഒന്നും ആവശ്യം, ദറ്റ് മീൻസ് മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാം. ബിക്കോസ് എങ്ങനെയാണെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഒരു വഴിയിൽ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലുള്ള എസ്പെഷ്യലി വേർഡ് ഓഫ് മൗത്തിലൂടെ നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അറിയും. അല്ലെങ്കിൽ ഒരു ഇനീഷ്യലി നമ്മുടെ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് അധികം എക്സ്പെൻഡിച്ചർ ആവുകയുള്ളൂ. ബിക്കോസ് ഫസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് കസ്റ്റമേഴ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് മാത്രമേ മാർക്കറ്റിലുള്ളൂ. നോർമലി നമ്മുടെ പ്രൊഡക്റ്റ് അവർ തേടി വരും. അതുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ അനലൈസ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഹെക്ടിക് കോമ്പറ്റീഷൻ ആണ് അവിടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചറും നമ്മൾ കൂടുതലായി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നെക്സ്റ്റ് വൺ പ്രൊഡക്റ്റ് പൊസിഷനിങ് സ്ട്രാറ്റജി. പൊസിഷനിങ് മീൻസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ക്രിയേറ്റിംഗ് ആൻ ഇമേജ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ കസ്റ്റമേഴ്സ് അബൌട്ട് അവർ പ്രൊഡക്റ്റ്. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് കസ്റ്റമേഴ്സിന്റെ മനസ്സിൽ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മുടെ മനസ്സിനെ അവർ നമ്മുടെ പ്രൊഡക്റ്റിനെ അവർ വിലയിരുത്തേണ്ടത് എന്നുള്ളതാണ് പ്രൊഡക്റ്റ് പൊസിഷനിങ് സ്ട്രാറ്റജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമ്മൾ ഏത് രീതിയിലാണ് ആ പ്രൊഡക്റ്റ് അവരുടെ മനസ്സിൽ പൊസിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. ഒരു കോമൺ കാറ്റഗറിയാണ് എപ്പോഴും വരുന്നത് ലോ പ്രൈസ് ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ലോ പ്രൈസ് മീഡിയം ക്വാളിറ്റി പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ലോ പ്രൈസ് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ്, അതല്ലെങ്കിൽ മീഡിയം പ്രൈസ് ലോ ക്വാളിറ്റി മീഡിയം ക്വാളിറ്റി അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി, അതല്ലെങ്കിൽ ഹൈ പ്രൈസ് മീഡിയം ക്വാളിറ്റി അല്ലെങ്കിൽ ലോ ക്വാളിറ്റി അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി. അതിലെപ്പോഴും ഹൈ പ്രൈസ് ലോ ക്വാളിറ്റി ഒന്നും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല, അതൊക്കെ പക്ക മണ്ടത്തരങ്ങളാണ്. ബട്ട് സം ടൈംസിൽ അത് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസും വരാറുണ്ട്. അത് ഡീമാർക്കറ്റിംഗ് എന്ന് പറയും. ചില സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മുടെ ഉള്ള ഒരു പ്രൊഡക്റ്റിനെ തന്നെ ഡീമ പ്രൊമോട്ട് ചെയ്യണം, കാരണം നമ്മുടെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. നോർമൽ കേസിൽ തന്നെ നമ്മൾ കൊടുക്കുന്ന എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിന് അനിശ്ചിതമായിട്ടുള്ള ഒരു ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ അതിലും കൂടുതൽ പ്രൈസിൽ അതല്ലെങ്കിൽ അതിലും വർത്ത്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നതാണ് എപ്പോഴും മാർക്കറ്റിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നല്ലൊരു ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്നുള്ളൊരു ഇമേജ് നമുക്ക് മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ഫുഡ് കാറ്റഗറിയിൽ ഫുഡ് സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയാണ് അത് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഗുഡ് ടേസ്റ്റി പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. ആ ടേസ്റ്റ് തന്നെ പല കാറ്റഗറിയിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദെൻ ഓട്ടോമൊബൈൽ ആണെന്നുണ്ടെങ്കിൽ സ്പീഡിന്റെ ബേസിൽ നമുക്ക് പൊസിഷൻ ചെയ്യാം, മൈലേജിന്റെ ബേസിൽ നമുക്ക് പൊസിഷൻ ചെയ്യാം. ദെൻ ഒരു മൊബൈൽ ഫോൺ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്യാമറ ക്വാളിറ്റിയിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ സ്പെസിഫിക്കേഷൻ നമുക്ക് നോക്കാം, മൊബൈലിന്റെ മറ്റ് സ്പെസിഫിക്കേഷൻസ് നോക്കാം, ക്ലോക്ക് സ്പീഡ് നോക്കാം, സ്പീഡ് നോക്കാം, റാം നോക്കാം, ഇതെല്ലാം നോക്കി നമുക്ക് പൊസിഷൻ ചെയ്യാം. ദെൻ ഒരു ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പല കാറ്റഗറികളിൽ തന്നെ അതിന്റെ SSD ഹാർഡ് ഡിസ്ക്, ദെൻ യൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ്, യൂസ് ചെയ്യുന്ന പ്രോസസ്സർ, യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേ, ദെൻ ഇപ്പോൾ ലാപ്ടോപ്പിന്റെ പോലും ക്യാമറയിൽ പോലും പ്രൊമോഷൻ വരുന്ന ഒരു സ്റ്റേജസ് ആണ്. ഡിഫറൻ്റ്ലി നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് മാർക്കറ്റിൽ നമ്മൾ പൊസിഷൻ ചെയ്യാൻ പോകുന്നുള്ള സ്ട്രാറ്റജിയും ഈ സ്റ്റേജിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. ദെൻ വൺ മാർക്കറ്റ് ബിഹേവിയർ. അതായത് നിലവിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് ആണ് എന്താണ് എന്നുള്ളത്. എസ്പെഷ്യലി അവിടെ കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ, അവരുടെ എക്കണോമിക് ലെവൽ, ദാറ്റ് മീൻസ് പുവർ എക്കണോമിക് ലെവലുള്ള കസ്റ്റമേഴ്സ് ആണോ, അതായത് ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണോ, അതല്ലെങ്കിൽ ഫിനാൻഷ്യലി നല്ല സൗണ്ട് ആയിട്ടുള്ള റിച്ച് പ്രീമിയം കാറ്റഗറിയിലുള്ള കസ്റ്റമേഴ്സ് ആണോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഈ ഏരിയയിൽ ഉള്ളത്. ആൻഡ് ഓൾസോ എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് ബിഹേവിയർ എന്താണ്, ബിഹേവിയർ ഇൻ ദ സെൻസ് നല്ല ഡിമാൻഡുള്ള ഒരു ഏരിയ ആണോ അത്, അതല്ലെങ്കിൽ ഡിമാൻഡ് ഇപ്പോൾ വളരെ കുറവാണോ, ആ ഒരു മാർക്കറ്റിൽ എന്താണ് നമ്മുടെ പ്രൊഡക്റ്റിനോട് കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ഫ്യൂച്ചർ പ്രോസ്പെക്ട് കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ എന്നുള്ളതാണ് മാർക്കറ്റ് ബിഹേവിയറിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ എസ്റ്റിമേറ്റിംഗ് ദ ടാർഗറ്റ് സെയിൽസ്.
അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഓൾറെഡി നമ്മൾ മാർക്കറ്റ് എന്താണ് എന്നുള്ളത് അനലൈസ് ചെയ്തു, ആൻഡ് ഓൾസോ മാർക്കറ്റ് സ്ട്രക്ചർ നമുക്ക് മനസ്സിലായി. ദെൻ മാർക്കറ്റ് ബിഹേവിയറോടെ കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് പ്രിഫറൻസും കാര്യങ്ങളും നമുക്കറിയാം. ആൻഡ് ഓൾസോ നമ്മൾ എങ്ങനെയാണ് പൊസിഷൻ ചെയ്യാൻ പോകുന്നുള്ള ഒരു എസ്റ്റിമേഷനും നമ്മൾ എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് അല്ലെങ്കിൽ എത്ര യൂണിറ്റ്സ് പ്രൊഡക്റ്റ് ആണ് നമുക്ക് ആ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ ഒരു എസ്റ്റിമേഷനും അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങും നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ചെക്ക് ചെയ്യണം, എസ്റ്റിമേറ്റ് ചെയ്യണം. സ്ട്രാറ്റജി ഫോർ ക്യാപ്ചർ മാർക്കറ്റ് ഷെയർ. ഇഫ് നമ്മൾ ഉദ്ദേശിക്കുന്ന സെയിൽസ് ഫിഗർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വെരി ഹൈ ആണ്, നമ്മുടെ കോമ്പറ്റീറ്ററുമായിട്ട് നമുക്ക് അത്രയും കാച്ചപ്പ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റ് ഷെയർ? മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഷെയർ. കോമ്പറ്റീറ്റേഴ്സിന്റെ ഷെയർ ഉണ്ടാവും, നമ്മുടെ ഷെയർ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ കോമ്പറ്റീറ്ററിന്റെ പ്രൊഡക്റ്റിൽ നിന്നും നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് അവർ പ്രൊഡക്റ്റ് ഡിമാൻഡ് സ്വിച്ച് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് ഡിമാൻഡ് കിട്ടി, എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഷെയർ മാർക്കറ്റിൽ കൂടുതലാക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് സ്ട്രാറ്റജി ഫോർ ക്യാപ്ചർ മാർക്കറ്റ് ഷെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് പല തരത്തിലുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. ലോ പ്രൈസിൽ നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കാം, അതല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റിയിൽ പ്രൊഡക്റ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഫാസ്റ്റ് ഡെലിവറി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല ആഫ്റ്റർ സെയിൽ സർവീസസ് കൊടുക്കാം, അതല്ലെങ്കിൽ കോംപ്ലിമെന്ററി സർവീസസ് കൊടുക്കാം. ദാറ്റ് മീൻസ് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ, നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മറ്റേതെങ്കിലും ഒരു കോംപ്ലിമെന്ററി പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സിസ്റ്റം നമുക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ കൂടുതലായി നമുക്ക് അഡ്വർടൈസ്മെന്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കോമ്പറ്റീറ്ററുമായി നമുക്ക് വേണമെങ്കിൽ ഒരു ടൈപ്പ് എടുത്തതിന് ശേഷം മാർക്കറ്റിൽ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് 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 സ്ട്രാറ്റജീസ് ഉണ്ട് നമ്മുടെ മാർക്കറ്റ് ഷെയർ മാർക്കറ്റിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഏതൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ സ്ട്രാറ്റജീസ് ആണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നത് എന്നുള്ളതാണ് സ്ട്രാറ്റജി ഫോർ ക്യാപ്ചർ മാർക്കറ്റ് ഷെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, പ്രോഫിറ്റ് ഗോൾസ്. പ്രോഫിറ്റ് ഗോൾസ് എന്ന് പറയുന്നത് എപ്പോഴും വളരെ വളരെ അത്യാവശ്യമുള്ള ഒരു എലമെന്റ് ആണ്. ബിക്കോസ് കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് മേടിക്കാൻ വേണ്ടി നമ്മുടെ ഷോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ വരുന്നു. അങ്ങനെ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ വരുമ്പോൾ അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്നു. So we are actually delivering the product only when the customers are demanding it. ആ ഒരു കോണ്ടാക്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രോഫിറ്റ് കൂടുതലായി ഉണ്ടാക്കാൻ പറ്റും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ബിക്കോസ് എപ്പോഴും പ്രോഫിറ്റ് വേണ്ടി കൂടുതലായി പ്രൊഡക്റ്റ് വിൽക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടി നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ സെയിൽസ് ഉണ്ടാവുകയുള്ളൂ. മാർക്കറ്റിൽ സെയിൽസ് ഇൻ ദ സെൻസ് എസ്പെഷ്യലി നമ്മുടെ എംപ്ലോയീസ് വർക്ക് ചെയ്യുള്ളൂ, മാർക്കറ്റിംഗ് ടീം വർക്ക് ചെയ്യുള്ളൂ. കൂടുതലായും ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ഗോൾസ് ഫിക്സ് ചെയ്യണം. പ്രോഫിറ്റ് ഗോൾസ് ഫിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഗോൾസ് ഉണ്ട്, ഒരു ദിവസം എത്ര യൂണിറ്റ്സ് വിൽക്കണം എന്നുള്ളത്. ആൻഡ് ഓൾസോ വീക്ക്ലി ഗോൾസ് ഉണ്ട്, ദെൻ മന്ത്ലി ഗോൾസ് ഉണ്ട്, ആൻഡ് ഓൾസോ ക്വാർട്ടർലി ഗോൾസ് ഉണ്ട്, ഹാഫ് ഇയർലി പ്രോഫിറ്റ് ഗോൾസ് ഉണ്ട്, ആൻഡ് ഓൾസോ ഇയർലി പ്രോഫിറ്റ് ഗോൾസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത്. എസ്പെഷ്യലി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണുമ്പോൾ അവരെപ്പോഴും ഒരു പ്രഷറിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് ഇത്ര യൂണിറ്റ്സ് ടാർഗറ്റിൽ മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഇത്ര യൂണിറ്റ്സ് വിൽക്കണം എന്നുള്ളൊരു പ്രഷറിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഡിഫറെന്റ് സെഗ്മെന്റ് ഡിവൈഡ് ചെയ്യുന്നതാണ് പ്രോഫിറ്റ് ഗോൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പാർട്ട് ടു. പാർട്ട് ടു എന്ന് പറയുന്ന സ്റ്റേജ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്, കുറച്ചുകൂടെ കെയർഫുള്ളായി നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടതാണ്. ബിക്കോസ് ഓൾറെഡി പാർട്ട് വൺ നമ്മളൊരു ബേസ്മെന്റ് ഇട്ടു, ഇനി അതിന് മുകളിലോട്ട് നമ്മുടെ പ്രൊഡക്റ്റിന്റെ മെയിൻ ഏരിയ ഡെവലപ്പ് ചെയ്യുന്നതാണ് പ്ലാൻഡ് പ്രൈസ്. അതായത് എന്താണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്ന പ്രൈസ് എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മുടെ മാർക്കറ്റ് അനലൈസ് ചെയ്തപ്പോൾ കോമ്പറ്റീറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന പ്രൈസ് എത്രയാണെന്ന് അറിയാം. സോ നമ്മുടെ സ്ട്രാറ്റജീസ് അറിയാം, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സെയിൽസ് എത്രയാണെന്ന് അറിയാം, മാർക്കറ്റിലെ കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ അറിയാം. എസ്പെഷ്യലി അവർ റിച്ച് ആയിട്ടുള്ള നമ്മുടെ കസ്റ്റമേഴ്സ് ആണ്, ആൻഡ് ഓൾസോ പ്യുവർ കസ്റ്റമേഴ്സ് ആണോ, നമ്മൾ ആ കസ്റ്റമേഴ്സിന്റെ കാറ്റഗറി എന്താണെന്ന് അറിയാം. സോ അതിനനുസരിച്ച് നമ്മൾ ഏത് രീതിയിലാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സ്റ്റേജിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് പ്രൈസ് മിക്സിന്റെ ഏരിയ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്ത് എങ്ങനെയാണ് എന്നുള്ളത്. അതായത് മാർക്കറ്റ് പെനട്രേഷൻ സ്ട്രാറ്റജി ഉണ്ട്, മാർക്കറ്റ് സ്കിമ്മിംഗ് സ്ട്രാറ്റജി ഉണ്ട്. ദാറ്റ് മീൻസ് സ്കിമ്മിംഗ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രൈസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിലൂടെ നമ്മുടെ പ്രൊഡക്റ്റിനെ പുഷ് ചെയ്യാം, ഒരു പ്രീമിയം ഫീലിംഗ് കിട്ടും. അതല്ലെങ്കിൽ മാർക്കറ്റ് പെനട്രേഷൻ ഉണ്ട്, ലോ പ്രൈസിൽ മാർക്കറ്റിലോട്ട് പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ലോവർ അല്ലെങ്കിൽ ഒരു 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 ബഡ്ജറ്റ് കസ്റ്റമേഴ്സിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ സെയിൽസ് കൊണ്ടുവരാം. അതൊക്കെയാണ് പ്ലാൻഡ് പ്രൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന രീതിയിൽ പ്രൈസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്തു, ഇനി കമ്പനിയിൽ നിന്നും ഒരു മാനുഫാക്ചറിൽ നിന്നും ഫൈനൽ കസ്റ്റമേഴ്സിലോട്ട് ആ പ്രൊഡക്റ്റ് എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യും, എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യും, എങ്ങനെ ആ പ്രൊഡക്റ്റ് ഫ്ലോ ചെയ്യും എന്നുള്ളതാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ മീൻസ് ഇന്റർമീഡിയറ്റ് ആയിട്ട് നമ്മുടെ കമ്പനിയിൽ ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, ആരെയൊക്കെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എസ്പെഷ്യലി ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് ആൻഡ് അതർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്സിലുള്ള ആളുകളെയാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്.
അതിൽ തന്നെ ഹോൾസെയിലേഴ്സിന് എത്രയാണ് പ്രോഫിറ്റ് പോർഷൻ, റീറ്റെയിലേഴ്സിന് എത്രയാണ് പ്രോഫിറ്റ് പോർഷൻ, സോ നമ്മുടെ ഇന്റർമീഡിയറ്റീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അവരുടെ പ്രോഫിറ്റ് മാർജിൻ എങ്ങനെയാണ്, എത്ര യൂണിറ്റ് വിൽക്കുമ്പോഴാണ് അവർക്ക് ഇത്ര സ്റ്റാർട്ട് മീൻസ് പ്രോഫിറ്റ് കിട്ടുന്നത്, ആൻഡ് ഓൾസോ പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് ഇഫ് കൂടുതലായിട്ട് പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലുള്ള ആളുകളെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടത്, അവർക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയിൽ നമ്മൾ മെയിനായി കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, മാർക്കറ്റിംഗ് ബഡ്ജറ്റ്. സിംപ്ലി പറയുകയാണെങ്കിൽ അഡ്വർടൈസ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടി എത്രത്തോളമാണ് നമ്മൾ ബഡ്ജറ്റ് നീക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത്. നിലവിൽ നമ്മൾ ഇവിടെ പ്ലാന്റ് പ്രൈസ് ഉണ്ട്, ആ പ്ലാന്റ് പ്രൈസിൽ നമ്മൾ ഓൾറെഡി മാർക്കറ്റിംഗിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റും അഡ്വാൻസ് എക്സ്പെൻഡിച്ചറും നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബിക്കോസ് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു അതൊരു ഒരു 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 വളരെ തോട്ട്ഫുൾ ആയിട്ടൊരു ലോജിക്കാണ്. ദറ്റ് മീൻസ് നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് എത്തിക്കുന്നതിന് മുമ്പായി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എന്താ പറയുക അത് മാനുഫാക്ചർ ചെയ്യുന്നതിന് മുമ്പായി തന്നെ നമുക്കുണ്ടാകുന്ന ഒരു എക്സ്പെൻസ് ആണ് മാർക്കറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ബിക്കോസ് ആ പ്രൊഡക്റ്റിന് പ്രൊമോഷൻ കൊടുത്ത് ആ പ്രൊഡക്റ്റിനൊരു സക്സസ് റേറ്റ് ഉണ്ടാവും എന്നുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നത് പോലും. സോ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. പാർട്ട് ത്രീ, ലോങ് റൺ സെയിൽസ്. സോ നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അതിന്റെ സ്ട്രാറ്റജീസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ബട്ട് സ്ട്രാറ്റജീസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ലോങ് റണ്ണിലും എത്രയാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ സെയിൽസ് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യും. ഈ ലോങ് റൺ എന്ന് പറയുന്നത് ഇറ്റ് പ്യുവർലി ഡിപെൻഡ്സ് അപ്പോൺ ദ കമ്പനി. അതൊരു ഫുഡ് കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ഹൈലി പെരീഷബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ലോങ് റൺ എന്നൊക്കെ പറയുന്നത് മാക്സിമം 1 മന്ത് അതല്ലെങ്കിൽ 3 വീക്സ് ഒക്കെയാണ് ലോങ് റൺ എന്ന് പറയുന്നത്. നേരെ മറിച്ച് നോൺ പെരീഷബിൾ ആയിട്ടൊരു കമ്മോഡിറ്റിയാണ് ലോങ് റൺ. ഒരുപാട് മീൻസ് ലോങ് റൺ ഇൻ ദ സെൻസ് ഫോർ എക്സാമ്പിൾ ഒരു ഓട്ടോമൊബൈൽ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ലോങ് റൺ എന്നൊക്കെ പറയുന്നത് സീ ഒരു 5 ഇയർ ടു 10 ഇയർ ഒക്കെയാണ് ലോങ് റൺ എന്ന് പറയുന്നത്. സോ ലോങ് റൺ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഇയർ അല്ല, ഇറ്റ് പ്യുവർലി ഡിപെൻഡ്സ് അപ്പോൺ ദ കമ്പനി ആൻഡ് അവർ പ്രൊഡക്റ്റ്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ ലോങ് റണ്ണിൽ നമ്മൾ എത്രത്തോളമാണ് നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത്, അതായത് ഒരു 10 വർഷം കൊണ്ട് എത്ര യൂണിറ്റ് നമ്മൾ വിൽക്കും, എത്രത്തോളം നമ്മൾ മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യും എന്നുള്ളതാണ് ലോങ് റൺ സെയിൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ലോങ് റൺ പ്രോഫിറ്റ് ഗോൾസ്. ഇൻഡിവിജ്വലി നമ്മൾ ഓരോ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ഡേ ടു ഡേ പ്രോഫിറ്റ് ടാർഗറ്റ് അല്ലെങ്കിൽ സെയിൽസ് ടാർഗറ്റ് ഉണ്ടാവും, ദെൻ വീക്കിലി ഉണ്ടാവും, മന്ത്ലി ഉണ്ടാവും, ക്വാർട്ടർലി ഉണ്ടാവും, ഹാഫ് ഇയർലി ഉണ്ടാവും, വൺ ഇയർലി ഉണ്ടാവും. അതിനൊക്കെ അപ്പുറം 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷം കൊണ്ടൊക്കെ നമ്മൾ എത്ര യൂണിറ്റ്സ് ആണ് വിൽക്കാൻ താല്പര്യപ്പെടുന്നുള്ളതാണ് ലോങ് റൺ പ്രോഫിറ്റ് ഗോൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മാർക്കറ്റിംഗ് മിക്സ് സ്ട്രാറ്റജി ഓവർ ടൈം. മാർക്കറ്റിംഗ് മിക്സ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പ്രൊഡക്റ്റ് പ്രൈസ് പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. ഈ പ്രൊഡക്റ്റ് പ്രൈസ് പ്ലേസ് ആൻഡ് പ്രൊമോഷന് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടത്, ബിക്കോസ് ആദ്യമേ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റ് അല്ല, നമ്മൾ അതിൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരും, അപ്ഡേറ്റ്സ് കൊണ്ടുവരും, ചേഞ്ചസ് കൊണ്ടുവരും, അപ്പോൾ പ്രൊഡക്റ്റിന്റെ മിക്സിൽ ആക്ച്വലി ചേഞ്ച് വരുന്നു. ദെൻ അതിനുശേഷം നമ്മൾ ആദ്യം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൈസ് ആയിരിക്കില്ല, പ്രൈസ് ചിലപ്പോൾ നമ്മൾ ഇൻക്രീസ് ചെയ്യും, ചില സമയം നമ്മൾ അത് റെഡ്യൂസ് ചെയ്യും. സോ നമ്മൾ പ്രൈസ് മിക്സിലും ചേഞ്ചസ് കൊണ്ടുവരും. ദെൻ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ജില്ലയിൽ മാത്രമാണ് നമ്മൾ പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളതൊരു സ്റ്റേറ്റ് വൈഡോ സംടൈംസ് ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവലിലൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡ് വളർന്നു വന്നിരിക്കും. അങ്ങനെ വരുന്നതിന് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് മാറണം, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ മുഴുവനായി ചേഞ്ച് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ ഈ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലുള്ള ആളുകൾ മാറിയതിനു ശേഷം ഇന്റർനാഷണൽ നെറ്റ്വർക്കുമായി നമ്മളൊരു ടൈപ്പ് വരേണ്ടി വരും. അപ്പോൾ തന്നെ പ്ലേസ് എന്ന് പറയുന്ന മിക്സും ചേഞ്ച് ആയി. ആൻഡ് ഫൈനലി പ്രൊമോഷൻ, ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള പ്രൊമോഷൻ, ഒരു ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്നും കൺവേർട്ടായി ഫ്യൂച്ചറിൽ അത് പ്രൊമോഷൻ അല്ലെങ്കിൽ ആ ബ്രാൻഡ് ഇംപ്രൂവ് ആയി ഫൈനലി ഒരു നാഷണൽ വൈഡിന് പ്രൊമോഷൻ പോകണമെന്നുണ്ടെങ്കിൽ നാഷണൽ വൈഡുള്ള പ്രൊമോഷൻ ആയിരിക്കും നമുക്ക് അതിനാവശ്യമായിട്ട് വരുന്നത്. സോ മീഡിയാസ് ചേഞ്ച് ചെയ്യും, അതിന് വേണ്ടിയിട്ട് വരുന്ന ചാനൽസ് നമ്മൾ ചേഞ്ച് ചെയ്യും, അഡ്വർടൈസിങ് ഏജൻസീസ് ചേഞ്ച് ആവും, അങ്ങനെ കംപ്ലീറ്റ്ലി ഓൾ നെറ്റ്വർക്കും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഓവർ ടൈമിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ കോണ്ടെക്സ്റ്റിൽ നമ്മൾ മാർക്കറ്റിംഗ് മിക്സിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടത്, അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മുൻകരുതലായി എടുക്കണം എന്നുള്ളതാണ് മാർക്കറ്റിംഗ് മിക്സ് സ്ട്രാറ്റജി ഫൈനൽ പാർട്ട് ത്രീയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇത്രയുമാണ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പ്രൊമോഷൻ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്ന 3 സ്റ്റേജസിൽ നമ്മൾ കവർ ചെയ്യുന്നത്. എല്ലാ കമ്പനീസും ഈ സെയിം സ്ട്രാറ്റജീസ് തന്നെ ഫോളോ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഈ സെയിം പാർട്ട് ഈ സ്റ്റെപ്സ് ഈ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യുന്ന നിർബന്ധമില്ല. യു നോ വാട്ട് മാനേജർ ഡസ് ഈസ് മാനേജ്മെന്റ്. ഒരു മാനേജർ ചെയ്യുന്നത് എന്താണോ അതാണ് ബിസിനസ് എന്ന് പറയുന്നത്, അതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സക്സസ്ഫുൾ ആവും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മറ്റേത് ഐഡിയാസും യൂസ് ചെയ്യാം, ബട്ട് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്ന ഒരു സെയിം കോണ്ടെക്സ്റ്റ് ആണ്. ഒന്നും അറിയാതെ പുതിയതായി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ബേസ് ലൈനും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ബേസ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജനറൽ ഗൈഡ് ലൈൻ ഔട്ട്ലൈൻ ആണ് ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്മെന്റ് ഏരിയ എന്ന് പറയുന്നത്.